വെൽക്കം ടു മൈ ചാനൽ റോസൂട്ടി ഇൻ വണ്ടർലാൻഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പുതുപുത്തൻ ട്രാവലിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് ഞാൻ ഇന്ന് പപ്പയുടെ ജോലി സ്ഥലത്ത് ഉദുമൽപ്പേട്ടാണ് നിൽക്കുന്നത്. അപ്പം നമ്മളിന്ന് ഉദുമൽപ്പേട്ടയിലെ ഒരു പ്രശസ്തമായ ഡാം അമരാവതി ഡാമിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതുപോലെ തന്നെ അമരാവതി ഡാമിൻ്റെ അടുത്തുള്ള ക്രോക്കഡൈൽ ഫാമിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇപ്പോൾ ഗാംബിഡിയിലേക്ക് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയപ്പോൾ ചേച്ചിയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദുമൽപ്പേട്ടിലേക്കാണ് പോകുന്നത്. ലിജിയാനയുടെ വീട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് ക്രോക്കഡൈൽ പാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉദുമൽപ്പേട്ടി വഴിയേ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ബസ് വളയുന്നത് ബസ് സ്റ്റാൻഡിലേക്കാണ്. ഉദുമൽപ്പേട്ടി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് കേട്ടോ. ഉദുമൽപ്പേട്ടിലെ ബസ് സ്റ്റാൻഡാണ് ഈ ബസ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് അവിടെ കാണുന്നത് നമ്മൾ. അപ്പോൾ നമ്മൾ ലിജിയാനയുടെ വീട്ടിലേക്കുള്ള ഒരു വഴി തിരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ അങ്ങോട്ട്. ഇപ്പം നമ്മൾ ആ ഒരു ക്രീം കളർ കാണുന്നതാണ് അവരുടെ വീട്. ഇപ്പം നമ്മൾ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അവരുടെ രണ്ട് ലവ് ബേർഡ്സ് ആണ് കേട്ടോ, നല്ല ഭംഗിയില്ലേ. അപ്പം ഇതാണ് ലിജാനൻ്റെ മോൾ അക്ഷിത, പിന്നെ എൻ്റെ മമ്മി. അപ്പം നമുക്കിനി അമരാവതി ഡാമിലെ വിശേഷങ്ങൾ കാണാം. അപ്പം ഞങ്ങൾ ലിജാനയുടെ വണ്ടിയിൽ എല്ലാവരും കൂടി കയറി എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ അമരാവതി ഡാമിലെത്തി. ഇതാണ് അമരാവതി ഡാമിലെ ഒരു വ്യൂ. ഒരു കുഞ്ഞ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് ചുറ്റും ഇങ്ങനെ ആ ഡാമിലെ വാട്ടർ നല്ല ഭംഗിയുള്ള വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കാണും. ഗ്രീൻ വാട്ടർ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഡാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല കുത്തനെയുള്ള സ്റ്റെപ്പ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി സ്റ്റെപ്പ് കയറുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതാണ് ഡാമിൻ്റെ ടോപ്പ് വ്യൂ. ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള ഡാമിൻ്റെ അവിടെ നല്ല വ്യൂ, നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ചുറ്റും മലകളുകൊണ്ട് കവർ ചെയ്തേക്കാണ് കേട്ടോ. ചുറ്റും ഫുൾ ചുറ്റും നമുക്ക് മലകൾ കാണാം. നല്ല ഭംഗിയുള്ള മലകൾ, കോടയൊക്കെ കെട്ടി നിൽക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. നല്ല അടിപ്പം വ്യൂ ആണ്. ഞങ്ങൾ 2018 ഈ അമരാവതി ഡാമിൽ വന്നപ്പോൾ ഇവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നിറയെ വെള്ളമുണ്ട് ഇവിടെ. പിന്നെ ഞങ്ങൾ നോക്കി, ഇപ്പോൾ ഒരു അപ്പനും മോനും കൂടി കൊട്ടവഞ്ചിയിൽ മീൻ പിടിക്കാൻ പോവുകയാണ്. അവരെ എന്തോ ഇങ്ങനെ വലയാന്ന് തോന്നുന്നു, വലയൊക്കെ ഒരു ചാക്കിലൊക്കെ കെട്ടി അവർ കൊട്ടവഞ്ചിയിൽ വെച്ചിട്ട് അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുത്തെ. ആ ഒരു ഹിൽസും കുറേ ബോട്ടൊക്കെ കാണാം നമുക്കിവിടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്രോക്കഡൈൽ ഫാമിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ക്രോക്കഡൈൽ പാർക്കിൽ എത്തി. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളും ഇവിടുത്തെ മുതലുകളെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ നല്ലൊരു പാർക്കാണ് കേട്ടോ. അമ്മ ക്രോക്കഡൈൽ ഫാമിലേക്ക് നമ്മൾ കയറി, അകത്തേക്ക് കയറി. അപ്പം കുറേ പാർക്കാണ് ഇവിടെ കുട്ടികൾ കളിക്കാനൊക്കെ ആയിട്ട്. നല്ല അടിപ്പൻ ഒരു നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ ഒരു മതിലിൽ ഫുൾ സിമെൻറ്റ് വെച്ചിട്ടുണ്ടല്ലോ. ക്രോക്കഡൈൽസിൻ്റെ ഒക്കെ പിക്ചേഴ്സൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ആനയുടെ ശില്പമുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രിഡ്ജസ് ഉണ്ട് ഇവിടെ. മറിച്ചും ബ്രിഡ്ജാണ് ഇവിടെ. അങ്ങനെ ഇടയിൽ കൂടി കനാൽ പോലെ വെള്ളമൊക്കെ ഒന്നുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ കുറേ കളിക്കാനുള്ള, കുട്ടികൾ കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പാർക്കിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് ഇവിടെ ഊഞ്ഞാലുണ്ട്, സീസോസ് ഉണ്ട്, അങ്ങനെ കുറേ ഡക്ലിങ്സ്, അങ്ങനെ കുറേ കളിക്കാനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. ഇനി നമ്മൾ ക്രോക്കഡൈൽ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ, സെല്ലുകളുടെ ഉള്ളിലേക്ക്. അപ്പോൾ ഇവിടെ ഇഷ്ടംമാരെ ക്രോക്കഡൈൽ കാണാം കേട്ടോ. കൗണ്ട്ലെസ് ആണ്. കുറേ ക്രോക്കഡൈൽസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള കുറേ ക്രോക്കഡൈൽസ് നമുക്കിവിടെ കാണാം കേട്ടോ. ഈ ഒരു ഓരോ സെല്ലിനകത്തും കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ക്രോക്കഡൈൽ കയറി തന്നെ ഉണ്ടോ വെള്ളത്തിൽ നിന്ന്. അങ്ങനെ ആ വെള്ളത്തിനിടയിൽ അടിയിൽ നിറയെ ക്രോക്കഡൈൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ക്രോക്കഡൈൽ ഉണ്ട്. ചിലതൊക്കെ വെള്ളത്തിനടിയിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഇപ്പം വെള്ളത്തിൽ നിന്ന് കയറി വന്ന് തിരിച്ചിറങ്ങിപ്പോയി. അങ്ങനെ ഒരു ക്രോക്കഡൈൽ ഈ സെല്ലിൻ്റെ നല്ല ഭംഗിയായിട്ട് തന്നെ കിടപ്പുണ്ട്. നമുക്ക് പോസ് ചെയ്യുന്ന പോലെ കിടപ്പുണ്ടായിരുന്നു. ഇഷ്ടംപോലെ ഓരോ സെല്ലിൻ്റെ അവിടെ നിന്ന് ഒരു കുഞ്ഞു ഹോളുണ്ടാകും. ഈ സെല്ലിൽ നിന്ന് അപ്പുറത്തെ സെല്ലിലേക്ക് ക്രോക്കഡൈൽസിന് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു ഹോൾസ് അവർ മതലിൻ്റെ അവിടെ കുഞ്ഞു ഹോള് വെച്ച് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ഒരു ക്രോക്കഡൈൽ ഇങ്ങനെ വാ പൊളിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഞങ്ങളെ കണ്ടിട്ട് അതിന് വിശന്നിട്ടാന്ന് തോന്നുന്നു. വാ പൊളിക്കാൻ നോക്കുകയാണത്. ഇഷ്ടംപോലെ ക്രോക്കഡൈൽസ് ഉണ്ട് ഉദുമൽപ്പേട്ടിൽ. നമ്മൾ അമരാവതി ക്രോക്കഡൈൽ ഫാമിൽ വന്ന് ഇഷ്ടംപോലെ ക്രോക്കഡൈൽസ് നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് നേരിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ ചിൽഡ്രൻസിന് കളിക്കാനുള്ള പാർക്കും ഉണ്ടാവും ഇവിടെ.
ഇപ്പൊ ഒരു ക്രൊക്കഡൈലെ ഞങ്ങളെ രണ്ടുപേരും കണ്ടിട്ട് ശരിക്കും അങ്ങോട്ട് വാവ് പൊളിച്ചു. നേരത്തെ കണ്ട അതേ ക്രൊക്കഡൈൽ നല്ലോണം ഫുള്ളായിട്ട് വാവ് പൊളിച്ചു. അതിന്റെ വാലൊക്കെ പൂപ്പലൊക്കെ ഉണ്ട് കേട്ടോ. കൊറേ ക്രൊക്കഡൈൽസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ഡാം, ചെറിയൊരു കുഞ്ഞൊരു ബാത്ടബ് പോലെ ഉണ്ട്. അതിന്റെ അടിയിൽ നിറയെ ക്രൊക്കഡൈലാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ക്രൊക്കഡൈൽ ഡാമിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കുഞ്ഞു ഫോറസ്റ്റ് വഴിയാണ് വരുന്നത്. എന്റെ കുഞ്ഞു ട്രാവലിംഗ് വ്ളോഗ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ഓൾ നിങ്ങൾ തുടങ്ങും കേട്ടോ. ഇതേപോലത്തെ ട്രാവലിംഗ് വ്ളോഗ്സ് നിങ്ങൾ ഇൻട്രസ്റ്റ് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിച്ചേക്കണം. അപ്പോൾ മറ്റൊരു പുത്തൻ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.